മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഞാൻ പ്രണയത്തിന്റെ വരികളാണ് പറയാ, പ്രതിശ്രുതവരൻ മുമ്പിലെത്തി. മക്കയിലെ പ്രമാണിമാർ ഒരുവനും വിവാഹ പന്തലിലെത്തി. ആ സമയത്താണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രണയം മുട്ടിടുന്നത്. ആ പ്രണയത്തിന്റെ സമർപ്പണമായ ഭാവം വരുന്നത് കല്യാണ പന്തലിൽ പ്രതിശ്രുതവരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ. ആ കാലഘട്ടത്തിലെ പ്രമാണികൾ പിതാവായ ഹുവൈലിദിനോട് ചോദിച്ചു, വധുവിന്റെ പിതാവിനോട്, ഹുവൈലിദേ, കോടീശ്വരനായ ഈ നാട്ടിലെ പ്രമാണിയായ കുടുംബക്കാരനായ നിന്റെ മകളായ സുന്ദരിയായ ഖദീജയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഈ അനാഥനായ ദരിദ്രനായ ഇടയ ചെറുക്കനായ മുഹമ്മദിനെ എല്ലാവരും മറ്റൊരാളെ കിട്ടിയില്ല. ഹുവൈലിദേ, ചോദ്യം വധുവിന്റെ പിതാവിന്റെ മനസ്സിലേക്ക് കുതിച്ചേറുമ്പോ ആയിരക്കണക്കിന് ആളുകളെ വന്നു നിൽക്കുന്ന കല്യാണ പന്തലിന് നിരന്നു നിൽക്കുന്ന പ്രമാണിമാരുടെ ഇടയിൽ തന്റെ ഭർത്താവാകാൻ വേണ്ടി പോകുന്ന, ഭർത്താവായിട്ട് പോലുമില്ല, ആകാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആ മനുഷ്യന്റെ നേരെ അപരാധത്തിന്റെ കൂരമ്പുകൾ വന്നപ്പോ തന്റെ ആ സമൂഹത്തിന്റെ അപമാനത്തിന്റെ കൂരമ്പുകളേറ്റും മുറിവേറ്റു നിന്ന് കല്യാണ പന്തലിൽ ഇരിക്കേണ്ടി വന്ന ചെറുപ്പക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ വേദന കൊണ്ടിരിക്കുമ്പോ കല്യാണ പന്തലില് പരസ്യമായിട്ട് ആളുകൾ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുമ്പോ, ഈ പരമദരിദ്രനെയാണോ മക്കയിലെ കോടിപതിയായ ഹുവൈലിദിന്റെ മകളെ കെട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ, ആ സമയത്താണ് സഹോദരി ഒരു പെണ്ണിന്റെ പ്രണയമേതെന്ന് തിരിച്ചറിയേണ്ടത്. ആൾക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആലാനെ വിളിച്ചു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, എന്റെ പ്രിയപ്പെട്ട മക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെയോ. ലോക ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം പോലെ ഖദീജ ബീവി എഴുന്നേറ്റു നിന്നു. വെറുതെ എന്റെ ഖദീജ മഹദിയായത്, മക്കാരെ, എന്റെ ഭർത്താവാകാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ പോരായ്മ അദ്ദേഹം ഒരു ദരിദ്രനായതാണെങ്കിൽ ഇതാ ഖദീജയുടെ പേരിലുള്ള മുഴുവൻ സമ്പത്തുകളും ഞാൻ മുഹമ്മദ് നബിക്ക് കൈമാറുകയോ. ഈ സദസ്സിൽ വെച്ച് ഖദീജയുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തുകളും പരമദരിദ്രനായി നിങ്ങൾ മുദ്രകുത്തി മുഹമ്മദ് നബിക്ക് ഞാൻ കൈമാറുകയോ. ഇനി നിങ്ങൾ പറ, ഇപ്പൊ കോടീശ്വരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ പരമദരിദ്ര ഖദീജയാണ്. ഇനി നിങ്ങൾ പറ, ഈ മുഹമ്മദിന് ഹുവൈലിദിന്റെ മകളായ ഖദീജയെ കെട്ടാൻ യോഗ്യതയുണ്ടോ? മക്കാര് മുഴുവനും തലകുനിച്ചു നിന്നുപോയി. പെങ്ങളേ, പെങ്ങളേ, ജീവിതത്തിന്റെ പ്രണയാചരത്തിന്റെ ആദ്യ വല്ലരി മുട്ടിടേണ്ടത് എന്റെ ഭർത്താവ് മറ്റൊരു തന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമ്പോഴാണ്. എന്താണ് പ്രണയമെന്നറിയുമോ? ഞാൻ ഒരിക്കൽ കൂടി സമകാലീന ലോകത്തോട് പറഞ്ഞു തരട്ടെയോ, ഭർത്താവിന്റെ തലകുനിച്ചപ്പോ തനിക്കിഷ്ടപ്പെട്ട വിലപ്പെട്ടതെല്ലാം ഭർത്താവിന് വാരിക്കൊടുത്തിട്ട് ഇനി എനിക്കൊന്നുമില്ലെങ്കിലും എന്റെ ഭർത്താവ് തലകുനിക്കരുതെന്ന് പറഞ്ഞ പ്രണയാചരത്തിന്റെ പരിപ്രോക്തമായ നാമമാണ് ഖദീജ. പക്ഷേ പെങ്ങളെ, ഇന്ന് നിനക്ക് വിലപ്പെട്ടതെല്ലാം മറ്റൊരുത്തനെ സമർപ്പിച്ചു കൊടുത്ത് ആളുകളുടെ മുമ്പിൽ നിന്റെ ഭർത്താവ് തലകുനിച്ചു നിൽക്കുമ്പോ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ഭർത്താവ്, മണലാരുണ്യത്തിൽ കഷ്ടപ്പെടുന്ന ഭർത്താവ്, ഇന്ന് ഗൾഫുകാരന്റെ ശരീരഹൃദയത്തിനാണ് മരുഭൂമിയേക്കാൾ ചൂടുള്ളത്. എപ്പോഴാണ് ജോലി പോകുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഖുറൂദ് അടിക്കുന്നതെന്നറിയില്ല, എപ്പോഴാണ് സ്വദേശവൽക്കരണം വരുന്നതെന്നറിയില്ല. വീടിന്റെ ലോൺ അടച്ചു തീർക്കാൻ, പെങ്ങളെ കെട്ടിച്ച കടം തീർക്കാൻ, തന്റെ മക്കളെ കെട്ടിച്ചതിന്റെ കടം തീർക്കാൻ മണലാരുണ്യത്തിലിടുന്നവൻ വേവലാതിപ്പെടുകയാണ്. ആ വേവലാതിപ്പെടുന്ന ഭർത്താവ് അപ്പോഴും അവന്റെ ഹൃദയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുഭൂമിയുടെ ചൂടിൽ ജോലി ചെയ്യുമ്പോ പ്രവാസിയുടെ ഹൃദയത്തിന് തണുപ്പ് കിട്ടുന്നത് എപ്പോഴെന്നറിയോ? എല്ലാ ജോലിയും കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഈത്തപ്പഴം അടുക്കി ഇട്ടതുപോലെ ലേബർ ക്യാമ്പിൽ കിടക്കുന്ന ബെഡിൽ വന്ന് കിടന്നിട്ട് നാട്ടിലേക്ക് വിളിച്ചിട്ട് ഭാര്യയുടെ സ്വരം കേൾക്കുമ്പോ, പൊന്നുമക്കൾ ഉപ്പാന്നൊന്ന് വിളിക്കുമ്പോ, രണ്ടു വർഷമായി മോളെ കണ്ടിട്ട്, മൂന്ന് വർഷമായി മോളെ കണ്ടിട്ട് ഉപ്പാന്ന് മോള് വിളിക്കുമ്പോ ഹൃദയത്തിലുണ്ടാകുന്ന തണുപ്പ്, അതാണ് പ്രവാസിയുടെ ഹൃദയത്തിന്റെ ആകെ ഒരു തണുപ്പ്. തനിക്ക് വിലപ്പെട്ട ആരോഗ്യവും വിലപ്പെട്ട സമയവും പ്രവാസ മണ്ണിൽ കിടന്ന് ഭർത്താവ് ജോലി ചെയ്യുമ്പോ നാട്ടിലെ കാമുകന്മാരെ വിളിച്ചു വരുത്തി. ഇത് വെറുതെ ഒരു സ്ഥിരം പ്രസംഗമല്ല, ഓരോ ദിവസവും കേട്ട്
വന്നത് ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടുമ്പോ തടസ്സമായി നിൽക്കുന്ന മക്കളെ കുടിച്ചു മൂടുമ്പോ ആ മക്കളെ വലിച്ചെറിയുമ്പോ ഇറങ്ങിയ ഭർത്താവ് മറ്റൊരാളുടെ മുമ്പിൽ നാടിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നു. അവൻ റോഡിലൂടെ ഇറങ്ങിപ്പോകും. ആളുകൾ പറയുന്നു, ഇവന്റെ പെണ്ണാണ് ഇന്നലെ വിളിച്ചോടിയത്, ഇവന്റെ പെണ്ണാണില്ല മറ്റ പെണ്ണ്, ഇവന്റെ പെണ്ണാണ് അത് ചെയ്തത്, ഇവന്റെ പെണ്ണാണ് അത് ചെയ്തത്. എന്റെ ഭർത്താവിന്റെ നീറുന്ന മനസ്സ്, അവന്റെ കുനിഞ്ഞു പോകുന്ന ശിരസ്, അതിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന പാവപ്പെട്ട ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രണയമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ പൊന്നുപോലെ നോക്കുന്നെന്റെ ഭർത്താവിന്റെ ഹൃദയം വേദനിച്ചുകൂടാ? അവന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിക്കൂടാ? എന്തൊരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഭർത്താവ് എന്ന സമർപ്പണത്തിന്റെ വികാരം കടന്നു വരുമ്പോഴാ അതിനെ പ്രണയമെന്ന് പറയുന്നതെന്ന് കബീർ ബാഖവി അടിവരയിടുകയാ. പ്രണയമെന്ന അക്ഷരത്തെ പറഞ്ഞത് ഭർത്താവിന്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ്. എന്റെ റസൂലുള്ളാന്റെ ശിരസ് കുനിയാ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് ബലപ്പെട്ടതല്ല. അഭിവായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്ത പ്രണയാചാതുര്യത്തിന്റെ പ്രണയാത ജീവിതത്തിന്റെ മാണിക്യമൊത്തേ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഒരു കച്ചവടക്കാരന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ പാരിതോഷികമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ പ്രണയ ദാമ്പത്യം തുടങ്ങലായി, അവരുടെ പ്രണയത്തിന്റെ ദാമ്പത്യം തുടങ്ങി. പഠിക്കാനേറെയുണ്ട് ഖദീജ, പാഠമാണ് ഖദീജ, ചരിത്രമാണ് ഖദീജ, തുറന്നു വെച്ച പുസ്തകമാണ് ഖദീജ. നടക്കാൻ കഴിയുന്ന വടിത്താരകളിൽ എവിടെയെങ്കിലും മുള്ളു കാലിൽ കൊണ്ടാൽ പെങ്ങളെ വലിച്ചൂരിക്കളഞ്ഞിട്ട് റോസാപ്പൂവിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ജീവിത പാഠങ്ങളെ വർത്തമാനകാല സമൂഹത്തിന് സമർപ്പിച്ച ഒരു ചരിത്രത്തിന്റെ പറഞ്ഞാൽ തീരാത്ത പുതുമയുള്ള നാരീ പദമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എനിക്ക് തന്റെ ഭർത്താവ് തലകുനിച്ച് നിന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അപ്പൊ പ്രവാചകനുമായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് റസൂലാന്ന് കരുതിയിട്ടല്ല, ആണോ? അപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രായം 25, രണ്ടുപേരും കൂടി 25 വർഷമാണ് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചത്. റിപ്പോർട്ട് ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി വഫാത്താകുന്നത്. 25 വർഷം കാൽ നൂറ്റാണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. ഒതുക്കില്ലേ നമ്മൾ കേട്ടപ്പോ തല കുനിച്ചിരുന്ന് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ പരമമായ യോഗ്യതയില്ലായ്മ നിങ്ങൾ പറയുന്നത് ദാരിദ്ര്യമാണെങ്കിൽ ഖദീജക്കുള്ളതെല്ലാം ഞാൻ എന്റെ നബിതങ്ങൾക്ക് കൊടുക്കും. എന്റെ ഭർത്താവിന് അന്ന് നബി ആയിട്ടില്ല, ഖുർആൻ അവതരിച്ചിട്ടില്ല, ജിബ്രീൽ വന്നിട്ടില്ല, യാമൂസാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്തിരിക്കും. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റൂ? നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ആലോചിച്ച് നോക്കി, അപ്പൻഡീസിന്റെ വയറുവേദന കൊണ്ട് പൊളഞ്ഞപ്പോ ആരോ എടുത്തിട്ടില്ല, ജീപ്പിൽ കൊണ്ടുപോയി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇത് കീറിയില്ലെങ്കിൽ വയറ്റിലെ വേദന മാറൂല എന്ന് പറഞ്ഞ അപ്പൻഡീസിന്റെ ഓപ്പറേഷന് വേണ്ടി അവരൊരു വളയെടുത്തിട്ട് ഇട്ടതാണ്. ഇപ്പോഴും പെൺകുട്ടികൾ നാലായി, അതിനെ കെട്ടിച്ചിട്ട് 3 മക്കളെ ഇപ്പോഴില്ല. ആ അപ്പൻഡീസിനെ വിറ്റ വളയുടെ കഥയെ ഇപ്പോഴും പറയപ്പെടണം. ഇപ്പോഴും പെണ്ണങ്ങൾ പറഞ്ഞാൽ എന്താ, ഞാൻ എത്ര പവന്റെ സ്വർണ്ണം ഇട്ടുണ്ടാവുന്നു, നിങ്ങൾ ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ഇപ്പോഴും പെണ്ണിന് വലുത് കനകത്തിന്റെ തിളക്കം. ഇപ്പോഴും കഥ പറയണ എന്തിനെ കുറിച്ചാ? മരിക്കാൻ നേരത്തും പറയും, പിന്നെ പണ്ടത്തെ ഉമ്മമാരൊക്കെ പറഞ്ഞ എന്റെ വാപ്പ കുട്ടയിലാണ് സ്വർണം കൊടുത്തത്, അത് ചുമന്നുകൊണ്ടാ വന്നത്. ഇപ്പൊ എന്തേലും ഉണ്ടാ? ഒരു പെണ്ണിന് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ് സമർപ്പണം. അത് തിരിച്ചു അങ്ങനെ അവരുടെ പ്രണയ ജീവിതം തുടങ്ങിയത് അങ്ങനെയാണ്.